ദൈവത്തിന് നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് വീണ്ടും ഇപ്രകാരം ഒരു സന്നിധി ദൈവസന്നിധിയിലായിരിക്കാൻ തക്കവണ്ണം സർവകൃപാലുവായ ദൈവം നൽകിയ നല്ല അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവരെയും ഞാൻ ഹോപ്പ് ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യങ്ങൾ, നിങ്ങളുടെ പ്രത്യേക വിഷയങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി, മറുപടി ലഭിക്കുന്നതിന് വേണ്ടി ഹോപ്പ് ചാനലുമായിട്ട് ബന്ധപ്പെടുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് അപ്പോസ്തലനായ പൗലോസ് എബ്രായർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം അതിൻ്റെ 39-ാമത്തെ വാക്യമാണ്. അപ്പോസ്തലനായ പൗലോസ് എബ്രായർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം അതിൻ്റെ 39-ാമത്തെ വാക്യം. നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്ന ഒരു കൂട്ടത്തിൽ എത്ര ആകുന്നു. അപ്പോസ്തലനായ പൗലോസ് എഴുതിയിരിക്കുകയാണ്. ഒരു ചോദ്യമാണ്, നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, പിന്നെയോ വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്ന ഒരു കൂട്ടത്തിലത്രേ. ഇവിടെ രണ്ട് തരത്തിലുള്ള ജനങ്ങളെ കുറിച്ച് കാണുവാൻ സാധിക്കുന്നുണ്ട്. എബ്രായ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി പൗലോസ് എഴുതിയ അതിമഹത്തായ ഒരു ലേഖനമാണ് എബ്രായ ലേഖനം. വളരെ കാതലായ, വളരെ ഗൗരവമേറിയ കാര്യങ്ങൾ 10-ാം അധ്യായം മുതൽ രേഖപ്പെടുത്തുന്നുണ്ട്. വളരെ ഗൗരവമേറിയ കാര്യങ്ങളാണ് എല്ലാ അധ്യായത്തിൽ. എന്നിരുന്നാൽ പോലും 10, 11, 12, 13 വാക്യ ഈ അധ്യായങ്ങളിലെല്ലാം 15-ാം അധ്യായം വിശ്വാസ വീരന്മാരെ കുറിച്ചാണ്. കർത്താവ് യേശു ക്രിസ്തുവിനെ തള്ളിപ്പറയുന്നവർക്ക് വരുന്ന അതിഭയങ്കരമായ ശിക്ഷയെക്കുറിച്ചാണ്, അല്ലെങ്കിൽ ന്യായവിധിയെക്കുറിച്ചാണ് 10-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 12-ാം അധ്യായത്തിൽ നമ്മുടെ ഓട്ടം എപ്രകാരമായിരിക്കണം എന്ന് പറയുന്നു. 13-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് നാം എങ്ങനെ അതിഥികളെ സൽക്കരിക്കണം, അല്ലെങ്കിൽ നമ്മോട് ദൈവജനം പ്രസംഗിച്ച് നടത്തിയവരെ എങ്ങനെ ഓർക്കണം ഇത്യാദി ചില മര്യാദ ക്രമങ്ങൾ പൗലോസ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഇവിടെ നാം വായിച്ച വാക്യം രണ്ടു കൂട്ടം ജനങ്ങളെ കുറിച്ചാണ് കാണുന്നത്. നാമോ
നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിൽ അല്ല, പിന്നെയോ വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ. ഒരു കൂട്ടം ജനങ്ങൾ പിന്മാറ്റത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ പിന്മാറ്റക്കാരെ കൊണ്ടാണ് ലോകം നിറഞ്ഞു നിൽക്കുന്നത്. വിശ്വാസത്തിൽ ജീവിക്കുന്നവർ എന്ന് പറയുന്നെങ്കിലും, വിശ്വാസികൾ എന്ന് വിളിക്കുന്നവരെങ്കിലും പലപ്പോഴും പിന്മാറ്റാവസ്ഥയിൽ ജീവിക്കുന്നവരുടെ എണ്ണം കൂടി വരികയാണ്. പലർക്കും ദൈവത്തിൽ വിശ്വാസമുണ്ട്, അല്ലെങ്കിൽ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ദൈവവേല ചെയ്യുന്നുണ്ട്. പക്ഷെ അവരെ നാം അവരുടെ വിശ്വാസത്തിൻ്റെ അല്ലെങ്കിൽ അവരുടെ ആത്മീയത്തിൻ്റെ ആകെത്തുക പരിശോധിച്ചാൽ ഒരുപാട് പേര് പിന്മാറ്റക്കാരായി തീരുന്നു എന്നുള്ളതാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഈ ലോകത്തിൽ സുവിശേഷം എത്താത്ത മേഖലകളുണ്ട്. ഒരുപക്ഷെങ്കിൽ കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും ഒരുപക്ഷെങ്കിൽ ഇന്ത്യയുടെയും പല പ്രദേശങ്ങളിലും ഇതുവരെയും സുവിശേഷം ചെന്നിട്ടില്ല എന്നത് ഒരു നഗ്ന സത്യമാണ്. എന്നിരുന്നാൽ പോലും സുവിശേഷം കേൾക്കാൻ ഉള്ളവരെക്കാൾ, അല്ലെങ്കിൽ സുവിശേഷം അറിയുവാൻ ഉള്ളവരെക്കാൾ കൂടുതൽ ജനങ്ങൾ പിന്മാറ്റക്കാരായി പോയവരാണ് ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതലുള്ളത്. ഒരു കാലത്ത് ദൈവത്തെ ആരാധിച്ചവർ, ഒരു കാലത്ത് ദൈവത്തിൻ്റെ ശബദ് അനുസരിച്ചവർ, ഒരു കാലത്ത് ദൈവത്തിൻ്റെ പത്തു കൽപ്പനയെ മുറുകെ പിടിച്ചവർ ഇന്ന് പലരും പിന്മാറ്റത്തിൻ്റെ പാതയിലാണ്. അങ്ങനെ പിന്മാറ്റക്കാരുടെ എണ്ണം കൂടി വരികയാണ്. പൗലോസ് വളരെ ശക്തമായി പറയുകയാണ്, നാമോ നാശത്തിലേക്ക് പിന്മാറുന്നൊരു കൂട്ടത്തിലല്ല. നാം ചിന്തിക്കണം, ഒരു പിന്മാറ്റക്കാരുടെ കൂട്ടത്തിൽ നിൽക്കുവാൻ, അല്ലെങ്കിൽ പിന്മാറ്റ മനോഭാവത്തോടെ നിൽപ്പാൻ, അല്ലെങ്കിൽ ഒരു പിന്തിരിപ്പൻ അതേ മനോഭാവത്തോടെ നിലകൊള്ളുവാൻ അല്ല ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. നാം അറിഞ്ഞിരിക്കുന്ന സത്യത്തിനു വേണ്ടി, ദൈവം നമ്മെ വിളിച്ചിരിക്കുന്ന വിളിക്ക് വേണ്ടി വളരെ ശക്തിയോടെ നാം നിലകൊള്ളേണ്ട ഒരു സമയമാണ് നമ്മുടെ മുമ്പിലുള്ളത് എന്ന കാര്യം മറന്നുപോകരുത്. പലർക്കും അതിന് ഗൗരവം അറിയത്തില്ല. പലർക്കും അതിൻ്റെ ആ തങ്ങളുടെ വിശ്വാസം ഏത് നിലയിലേക്കാണ് പോകുന്നത് എന്ന് പലരും അറിയുന്നില്ല. നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരല്ല. മറ്റൊരു കൂട്ടരെ കുറിച്ച് കാണുന്നത്, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുക. വിശ്വാസം കേൾവിയാലാണ് വരുന്നത്, കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലാണ് വരുന്നത്. അനേകർക്ക് കേൾക്കുവാൻ ആഗ്രഹമുണ്ട്, അനേകർക്ക് യേശുവിനെ അറിയാൻ ആഗ്രഹമുണ്ട്. പക്ഷെങ്കിൽ അങ്ങനെയുള്ളവരെ ദൈവഭാഗത്തേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി നാം നിലനിൽക്കണം എന്നാണ് ഇവിടെ പറയുന്നത്. നാം ഈ സമയത്ത് ചില വ്യക്തികളെ കുറിച്ച് ചിന്തിക്കുകയാണ്. അബ്രഹാമിനെ കുറിച്ച് നമുക്കറിയാം, അബ്രഹാം വിശ്വാസികളുടെ പിതാവെന്നാണ് അറിയപ്പെടുന്നത്. അബ്രഹാം കൽദയ പട്ടണമായ ഊരിലാണ് ജനിച്ചു വളർന്നത്. അബ്രഹാം അത്ര വലിയ ഒരു വിശ്വാസി ആയിരുന്നില്ല, വലിയ വിശ്വാസി എന്നല്ല, അബ്രഹാം തികഞ്ഞ ഒരു വിഗ്രഹാരാധനക്കാരനായിരുന്നു എന്നുള്ളൊരു രീതിയിലാണ് നമുക്ക് ലഭിക്കുന്ന പശ്ചാത്തലങ്ങൾ. യോശുവയുടെ പുസ്തകം വായിക്കുമ്പോൾ യോശുവ ഇങ്ങനെയാണ് ഇസ്രായേൽ മക്കളോട് പറയുന്നത്. അവര് യോർദാൻ കടന്ന് അവർ കനാൻ നാട്ടിൽ എത്തിയപ്പോൾ യോശുവ പറയുന്ന ഒരു പ്രസ്താവനയുണ്ട്, നിങ്ങളുടെ പിതാവായിരിക്കുന്ന അബ്രഹാമിൻ്റെയും നാഗോരിൻ്റെയും അപ്പനായിരിക്കും തേരെ നദിക്ക് അക്കരെ പാർത്ത് വിഗ്രഹങ്ങളെ ആരാധിച്ചിരുന്നു. ആ വിഗ്രഹാരാധനക്കാരുടെ ഇടയിൽ നിന്ന് ആണ് ദൈവം അബ്രഹാമിനെ വിളിച്ചത്. കൃപയാൽ ഭാഗ്യവശാൽ അബ്രഹാം ദൈവത്തിൻ്റെ വിളി കേട്ടു, ആ വിളിയെ അംഗീകരിച്ചു, അതേറ്റെടുത്തു. തൻ്റെ ചാർച്ചക്കാരെയും തൻ്റെ വീട്ടുകാരെയും ഒക്കെ വിട്ട് ദൈവം കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് വിശ്വാസത്താൽ ഇറങ്ങി പുറപ്പെട്ടു. അബ്രഹാം വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലേക്ക്, അല്ലെങ്കിൽ ആ ഒരു പട്ടികയിലേക്ക്, ആ വലിയ നിരയിലേക്ക് വരുവാൻ ഇടയായിത്തീർന്നത് അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചത് കൊണ്ട് മാത്രമാണ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ള ദൈവമക്കളെ, നാം വിശ്വസിച്ചാണ് നമ്മുടെ രക്ഷ പൂർത്തീകരണത്തിലേക്ക് വരേണ്ടത്. ഒരിക്കലുള്ള വിശ്വാസമല്ല വിശ്വാസം. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ,
നമ്മുടെ ജീവിതത്തിൽ വരുന്ന കുറവുകൾ ഏറ്റുപറഞ്ഞ് ക്രിസ്തുയേശുവിലുള്ള വിശ്വാസം, ക്രിസ്തുയേശുവിലുള്ള ആ ഏറ്റുപറച്ചിലൂടെ മാത്രമാണ് നമുക്ക് രക്ഷ പ്രാപിക്കാൻ കഴിയുന്നത്. മോശയെക്കുറിച്ച് നമുക്കറിയാം, മോശ ഒരു ലേവി ഗോത്രത്തിൽ ജനിച്ചു വളർന്നവനാണ്. വേണമെങ്കിൽ പറവോന്റെ പുത്രിയുടെ മകനാണ്. ആ പുത്രിയുടെ മകനായിട്ട് വേണമെങ്കിൽ തനിക്ക് മിസ്രൈമിലെ ഒരു കിരീടാവകാശിയായി കഴിയാമായിരുന്നു. അന്ന് ലോകത്തിലെ ഏറ്റവും അതിപ്രശസ്തമായ, അതിപുരാതനമായ ഒരു വലിയ സാമ്രാജ്യമായിരുന്നു പറവോ രാജാക്കന്മാരുടെ സാമ്രാജ്യം, അല്ലെങ്കിൽ ഈജിപ്ത് എന്നറിയപ്പെടുന്ന മിസ്രൈം. അവിടുത്തെ ഭരണാധികാരിയാകുവാൻ മോശ ഒരിക്കലും ആഗ്രഹിച്ചില്ല. നാം ഇങ്ങനെയാണ് വായിക്കുന്നത്, മോശ പ്രതിഫലം നോക്കിയതുകൊണ്ട്, പ്രതിഫലത്തെ ഉരച്ചു നോക്കി, മിസ്രൈമിലെ സമ്പത്തിനേക്കാൾ, മിസ്രൈമിലെ നിക്ഷേപങ്ങളേക്കാൾ ക്രിസ്തുവിൻ്റെ നിന്ന സഹിച്ചാൽ അതിനുണ്ടായിരുന്ന വാല്യൂ, അത് മോശയ്ക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചു. പലപ്പോഴും പലരും പിന്മാറ്റത്തിലേക്ക് പോകുന്നത് ദൈവം അവർക്കൊരുക്കിയിരിക്കുന്ന ആ നിക്ഷേപങ്ങളുടെ ശരിയായ വലിപ്പം അറിയാത്തത് കൊണ്ടാണ്. ഈ ലോകത്തിൽ സമ്പാദിക്കുന്നതിനേക്കാൾ, ഈ ലോകത്തിൽ നേടുന്നതിനേക്കാൾ അതിശ്രേഷ്ഠമേറിയ ഒന്ന് ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. ആ വാല്യൂ, അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ആ യഥാർത്ഥമായ ചിന്ത നമ്മെ ഭരിക്കാത്തത് കൊണ്ടാണ് പലരും പിന്മാറ്റക്കാരായി പോകുന്നത്. മോശ അതെല്ലാം വലിച്ചെറിഞ്ഞു. ക്രിസ്തുവിനെ നിന്നെ സഹിച്ചാൽ അതിന് പ്രതിഫലമുണ്ട് കർത്താവിൻ്റെ രാജ്യത്തിൽ. ആ ക്രിസ്തുവിൻ്റെ രാജ്യത്തിലെ പ്രതിഫലത്തിൻ്റെ മൂല്യത്തെ മനസ്സിലാക്കിയത് കൊണ്ട്, പറവോൻ്റെ പുത്രിയുടെ മകനാണ് എന്ന പദവിയെ അതെ നിരസിച്ചുകൊണ്ട് ക്രിസ്തുവിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുവാൻ ഇടയായിത്തീർന്നു. മോശ വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലേക്ക് എണ്ണപ്പെടുവാനിടയായിത്തീർന്നു. തൻ്റെ പിതാക്കന്മാർ, അല്ലെങ്കിൽ തൻ്റെ പ്രിയപ്പെട്ടവർ മിസ്രൈമിൽ അതേ ചത്ത് ഒടുങ്ങിയപ്പോൾ, മരിച്ച് മൺമറഞ്ഞപ്പോൾ, വിശ്വാസത്തിൽ പോലും മരിക്കാതെ ഇന്ന് സ്വർഗത്തിൽ ജീവനോടെ ഇരിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് നാം മോശയെ ദർശിക്കുന്നത്. അതിന് കാരണം നാം വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്ന ഒരു കൂട്ടത്തിൽ ആയിരുന്നു എന്നാണ്. നമുക്ക് രൂത്തിനെ കുറിച്ചറിയാം. രൂത്ത് അത്ര പ്രശസ്തയായ ഒരു വ്യക്തിയല്ല. പത്ത് ഗോത്രക്കാർ, അല്ലെങ്കിൽ പത്താം തലമുറ വരെ തൻ്റെ ഗോത്രത്തിൻ്റെ, തൻ്റെ കുടുംബത്തിൻ്റെ പത്താം തലമുറക്കാർക്ക് വരെ ദൈവസനിൽ വരാൻ അനുവാദം നിഷേധിച്ചിരിക്കുന്ന ഒരു സമയം. നമുക്കറിയാം മോബാബിയരുടെ, അമോന്യരുടെയും പിതാവ് ലോത്താണ്. നമുക്കറിയാം സ്വന്തം അപ്പനാൽ പെൺമക്കൾ ഗർഭം ധരിച്ച് ഉണ്ടായ തലമുറകളാണ്. ഇന്ന് ഈ വർത്തമാനകാലത്തിൽ അത്തരത്തിലുള്ള പാപങ്ങളുണ്ട്. പക്ഷെ അന്ന് സോദോമിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ട ലോത്ത് തൻ്റെ പെൺമക്കളുമായി ഗുഹയിൽ കിടന്നു. ആ ഗുഹയിൽ കിടന്ന് ആ പെൺമക്കൾ പിതാവിനെ അത് വീഞ്ഞു കുടിപ്പിച്ച് അപ്പനാൽ ഗർഭം ധരിച്ച രണ്ട് ശാപത്തിൻ്റെ തലമുറകളാണ് അമോന്യരും മോബാവിയരും. ആ മോബാവിയ ദേശക്കാരിയായിരിക്കുന്ന റൂത്ത് തൻ്റെ പിതാക്കന്മാരെ കുറിച്ച് ഓർക്കുമ്പോൾ ലജ്ജയുണ്ട്. ഇത്ര അപമാനകരമായ, ഇത്ര ദുഷിച്ച ഒരു തലമുറയുടെ അംഗമാണല്ലോ ഞാൻ എന്ന ചിന്ത അവളെ അലട്ടിയിരുന്നു. എന്നിരുന്നാൽ പോലും മോബാബ് ദേശത്ത് വന്നു പാർത്ത നഹോമി എന്ന് പറയുന്ന ആ ഇസ്രായേൽ സ്ത്രീയുടെ വിശ്വാസം അവള് ഏറ്റെടുപ്പാനിടയായി തീർന്നു. അങ്ങനെ ഭർത്താവ്, അവളുടെ ഭർത്താവ്, രൂത്തിൻ്റെ ഭർത്താവ് മഹ്ലോൻ മരിച്ച് മൺമറഞ്ഞു പോയത് മോബാബ് ദേശത്താണ്. അമ്മായിപ്പൻ മരിച്ച് മൺമറഞ്ഞു പോയത് മോബാബ് ദേശത്താണ്. ഭർത്താവിൻ്റെ സഹോദരനായിരിക്കുന്ന കില്ലിയോൻ മരിച്ച് മൺമറഞ്ഞു പോയത് മോബാബ് ദേശത്താണ്. എന്നിട്ടും സ്വന്തം നാടിനെ ത്യജിച്ച് ഭർത്താവിൻ്റെ ഭൗതിക ശരീരത്തിൻ്റെ അവിടെ വിശ്രമിക്കുവാൻ ആഗ്രഹിക്കാതെ ആ പശ്ചാത്തലത്തോട് വിട പറഞ്ഞ് നാട്ടുകാരെയും വീട്ടുകാരെയും ഒക്കെ ഉപേക്ഷിച്ച് അബ്രഹാമിനെ പോലെ, അല്ലെങ്കിൽ വളർത്തമ്മയായിരിക്കുന്ന ഫറവോന്റെ പുത്രിയെ കളഞ്ഞ് ഇറങ്ങി വന്ന മോശയെ പോലെ എല്ലാം ത്യജിക്കുവാൻ ഈ മോബാബ് സ്ത്രീയായ രൂത്തിന് കഴിഞ്ഞു. അവർ വിശ്വാസത്തിലേക്ക്, അതേ നാശത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് ജീവരക്ഷ
പ്രാപിക്കുന്ന ഒരു കൂട്ടത്തിൽ സ്ഥാനം പിടിപ്പാൻ ഇടയായിത്തീർന്നു. ഭാഗ്യവച്ചൽ നമുക്കറിയാം രൂത്തിൻ്റെ അവസാനം. ബെത്ലഹേമിൽ വന്നു പാർത്ത രൂത്തിന് ബോവസ് വിവാഹം കഴിച്ചു. ആ ബോവസിൽ കൂടി രൂത്തിന് ഒരു മകൻ ജനിച്ചു. ആ മകനാണ് ദാവീദിൻ്റെ അപ്പനായിരിക്കുന്ന ഇശായിയുടെ അപ്പൻ ഓബേദ്. ഓബേദ് എന്ന് പറയുന്ന മകൻ, ഓബേദിൻ്റെ മകനാണ് ഇശായി. ഇശായിയുടെ മകനാണ് ദാവീദ്. ദാവീദിൻ്റെ പുത്രനായിട്ട് തൻ്റെ വംശാവലിയിലാണ് ലോകത്തിൻ്റെ രക്ഷകനായിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ സ്ഥാനം എന്ന് നമുക്കറിയാം. ഞാൻ പറഞ്ഞു വന്നത്, ഒരു പേരും പ്രശസ്തിയും ഇല്ലാത്ത പശ്ചാത്തലത്തിൽ നിന്ന് ജീവനുള്ള ദൈവത്തെ ആരാധിക്കുവാൻ ഇറങ്ങിത്തിരിച്ച് രൂത്തിൻ്റെ വിശ്വാസം അതിശക്തമായിരുന്നു. നമുക്കറിയാം ക്രൂശിലെ കള്ളനെ കുറിച്ചറിയാം. ക്രൂശിലെ കള്ളൻ കർത്താവിനെ ക്രൂശിക്കുന്ന വേളയിൽ കർത്താവിൻ്റെ ഇടത്തും വലത്തുമായി രണ്ട് കള്ളന്മാരാണ്. ഈ രണ്ട് കള്ളന്മാർ ക്രിമിനൽസ് ആണ്. ലോകം അവരെ അംഗീകരിക്കത്തില്ല. അവർ കുറ്റക്കാരാണ്, മറ്റുള്ളവരുടെ മുമ്പിൽ നിന്ദിക്കപ്പെട്ടവരാണ്. ആ ക്രൂശിൽ കിടക്കുന്ന കള്ളൻ തൻ്റെ ക്രൂശിൻ്റെ മധ്യഭാഗത്തിൽ കിടക്കുന്ന കർത്താവ് യേശു ക്രിസ്തു ലോകത്തിൻ്റെ രക്ഷകനാണ് എന്ന് അറിയുകയാണ്. കർത്താവ് യേശുവിൻ്റെ പ്രാർത്ഥനയാണ് കള്ളൻ ശ്രദ്ധിക്കാൻ ഇടയായിത്തീർന്നത്. യേശുവിനെ കുറിച്ച് ഒരുപക്ഷെങ്കിൽ ഈ കള്ളന് അറിയാമായിരുന്നു. ക്രൂശിൽ കിടന്നുകൊണ്ട് യേശു പ്രാർത്ഥിക്കുകയാണ്, പിതാവേ ഇവരെന്നോട് ചെയ്യുന്നത് ഇവരറിയായിക്കാൽ ഇവരോട് ക്ഷമിക്കണമേ. ആ പാപം അവരുടെ മേൽ നിലനിർത്തരുതേ എന്ന് കർത്താവിൻ്റെ പ്രാർത്ഥന കേട്ട മാത്രയിൽ കർത്താവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയായി ആ കള്ളൻ തീരുകയാണ് ചെയ്യുന്നത്. അവനെ കെട്ടഴിച്ച് റിലീസ് ചെയ്യാൻ ആരുമില്ല. അവനിനി ഒരു ജീവിതത്തിലേക്ക് ഒരു മടങ്ങി വരുവാൻ സാധ്യതയില്ല. നാട്ടുകാരാലും വീട്ടുകാരാലും വെറുക്കപ്പെട്ടവനായി മരണം കാത്തു കിടക്കുന്ന സമയത്തും ആ ക്രൂശിലെ കള്ളൻ കർത്താവ് യേശു ക്രിസ്തു വിശ്വസിക്കുകയാണ്, കർത്താവെ നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ കൂടി ഓർക്കണമേ എന്നാണ് ആ ക്രൂശിലെ കള്ളൻ കർത്താവിനോട് പറഞ്ഞത്. തൻ്റെ മരണം സുനിശ്ചിതമാണ്. ചില മണിക്കൂറുകൾ കഴിയുമ്പോൾ പടയാളികൾ, റോമൻ പടയാളികൾ തൻ്റെ കൈയും കാലും തല്ലി ഓടിക്കും. താൻ ആ ക്രൂശിൽ കിടന്ന് മരിക്കേണ്ടതായിട്ട് വരും. ആ ക്രൂശിൽ കിടന്ന് തൻ്റെ ശവശരീരത്തെ ആകാശത്തിലെ പക്ഷികൾ പറവകൾ അത് കൊത്തി തിന്നും എന്നൊക്കെ അറിയാം. അല്ലാതെ തനിക്കൊരു നല്ല ബെറിയൽ കിട്ടുമെന്ന് ഈ കള്ളൻ ഒരിക്കലും വിശ്വസിച്ചില്ല, അങ്ങനെ പ്രതീക്ഷയുമില്ല. കർത്താവിനോട് പറയാണ്, എന്നെ കൂടി ഓർക്കണമേ. നാം ഈ പകൽക്കാലം ചിന്തിക്കണം, നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലാണോ നമ്മുടെ ജീവിതം? നാം ഇവിടെ കണ്ടു, പല വ്യക്തികളെ കുറിച്ച് കണ്ടു, അബ്രഹാമിനെ കുറിച്ച് കണ്ടു, മോശയെ കുറിച്ച് കണ്ടു, രൂത്തിനെ കുറിച്ച് കണ്ടു, ക്രൂശിലെ കള്ളനെ കുറിച്ച് കണ്ടു, പൗലോസിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണ്. പൗലോസും യേശുവിനെ അറിയുന്നതിന് വേണ്ടി, യേശുവിനെ അംഗീകരിക്കുന്നതിന് വേണ്ടി നാശത്തിൻ്റെ പാതയിൽ നിന്ന് ക്രിസ്തു മാർഗക്കാരെ ഉപദ്രവിക്കുന്ന ആ ഉപദ്രവത്തിൽ നിന്ന്, ക്രിസ്ത്യാനികളെ കൊല്ലുവാൻ തക്കവണ്ണം തൻ്റെ കയ്യിലിരിക്കുന്ന മഹാപുരോഹിതന്മാരുടെ അധികാരപത്രത്തെ വലിച്ചു കീറി കളഞ്ഞ് എറിഞ്ഞു കളഞ്ഞിട്ട് ക്രിസ്തുവിൻ്റെ മാർഗത്തിലേക്ക് ആകർഷണമായി വരുന്ന പൗലോസിനെയാണ് നാം കാണുന്നത്. നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നാം ഒരു പിന്മാറ്റക്കാരനായി ജീവിക്കുവാനല്ല, നാം നാശത്തിലേക്ക് പിന്മാറുവാനല്ല. ഈ ലോകം അതിനെ മോകും, ഒഴിഞ്ഞു പോകും. എന്നാൽ ദൈവത്തിന് ഇഷ്ടം ചെയ്യുന്നവൻ എന്നേക്കും നിലനിൽക്കും. ആ ദൈവ ഇഷ്ടത്തിന് വേണ്ടി ജീവിപ്പാനാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. പിന്മാറ്റാവസ്ഥയിലേക്ക് പോയ ചില വ്യക്തികളെ കുറിച്ച് നാം ചിന്തിക്കാൻ പോവുകയാണ്. നിങ്ങൾക്കറിയാം, ശൗൽ രാജാവിനെ കുറിച്ചറിയാം. ഇസ്രായേലിൻ്റെ ആദ്യത്തെ രാജാവ്, വളരെ ശക്തനായ രാജാവ്, എല്ലാ ഇസ്രായേലിനേക്കാൾ തോൾ മുതൽ പൊക്കമേറിയ മനുഷ്യൻ, വലിയ ധനാഢ്യനായ ശൗൽ. ആ ശൗൽ വിശ്വാസത്തിൽ നിന്ന് നാശത്തിൻ്റെ പാതയിലേക്കാണ് യാത്ര ചെയ്തത്. പുതിയ നിയമ ശൗലാകട്ടെ നാശത്തിൻ്റെ പാതയിൽ നിന്ന് വിശ്വാസത്തിലേക്ക് യാത്ര ചെയ്തപ്പോൾ, പഴയ നിയമ ശൗൽ വിശ്വാസത്തിൻ്റെ പാതയിൽ നിന്ന് നാശത്തിലേക്ക് യാത്ര ചെയ്യുകയാണ്.
വെളിച്ചപ്പാടത്തിൻ്റെ അടുക്കൽ ചെന്ന് അവസാനം വെളിച്ചപ്പാടത്തിയുടെ വാക്കുകൾക്ക് വേണ്ടി കാത്തിരുന്ന് വെളിച്ചപ്പാടത്തിയോട് ആലോചന ചോദിച്ച് ദൈവത്തെ വിട്ടുകളയുന്ന ഒരു വ്യക്തിയായിട്ടാണ് നാം ശൗലിനെ കാണുന്നത്. എത്ര ഉന്നതനാകേണ്ട വ്യക്തി, എത്ര ശ്രേഷ്ഠനാകേണ്ട വ്യക്തി, ഇസ്രായേലിൻ്റെ എക്കാലത്തെയും അറിയപ്പെടുന്ന രാജാവായി ചരിത്രത്തിൽ വിളങ്ങേണ്ട മനുഷ്യൻ, ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ ശോഭിക്കേണ്ട വ്യക്തിയാണ് ശൗൽ. എന്നിട്ടും ദൈവത്തിൻ്റെ സന്നദ്ധയിൽ നിന്ന് ദൈവത്തിൻ്റെ കൽപ്പനയെ ലംഘിച്ചുകൊണ്ട് ശൗമേൽ പ്രവാചകൻ്റെ വാക്കുകളെ ധിക്കരിച്ച് നാശത്തിലേക്ക് യാത്ര ചെയ്ത് നശിച്ചുപോയ മനുഷ്യൻ സ്വന്തം വാളാൽ വീണ് ആത്മഹത്യ ചെയ്യുകയാണ് ചെയ്തത് ശൗൽ തൻ്റെ പുത്രന്മാരും. എത്ര ദാരുണമായ അവസ്ഥയാണ്. നമുക്ക് കായിനെ കുറിച്ച് അറിയാം. ആദിമ മാതാപിതാക്കളുടെ മൂത്ത പുത്രൻ, അവരുടെ പിതാ മാതാപിതാക്കൾ ദൈവകരങ്ങളാൽ നിർമ്മിച്ചവർ, ദൈവത്തോട് സംസർഗം ഉണ്ടായിരുന്നവർ, ദൈവത്തെ മുഖാമുഖം കണ്ടവരാണ് കായിൻ്റെ അപ്പനായിരുന്ന ആദാമും അമ്മയായിരുന്ന ഹവ്വായും. പക്ഷെങ്കിൽ ഈ മകൻ എന്താണ് സംഭവിച്ചത്? ദൈവത്തിൽ നിന്ന് അകന്ന് അതെ നാശത്തിൻ്റെ പാതയിലൂടെ യാത്ര ചെയ്ത് നഷ്ടപ്പെട്ടു പോയൊരു മനുഷ്യനായിട്ടാണ് നാം കായിനെ കാണുന്നത്. അനുജൻ അനുഗ്രഹിക്കപ്പെട്ടപ്പോൾ, അനുജൻ ദൈവത്തിന് പ്രസാദം ലഭിച്ചപ്പോൾ, ജ്യേഷ്ഠനാകുന്ന കായിനാകട്ടെ ദൈവസന്നിധിയിൽ നിന്ന് ഓടിപ്പോവുകയാണ്. ശിനാർ ദേശത്തേക്കാണ്, ഏദന കിഴക്ക് നോ ദേശത്ത് ചെന്നു പാർത്തു എന്നാണ് അവനെ കുറിച്ച് എഴുതിയിരിക്കുന്ന. നാശത്തിൻ്റെ പാതയിലേക്ക് യാത്ര ചെയ്യുന്ന കായിൻ. ബിലയാമിനെ കുറിച്ച് നമുക്കറിയാം. ബിലയാം ഒരു പ്രവാചകനായിരുന്നു. ബിലയാം സംഖ്യാപുസ്തകം 24 അധ്യായത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് ബിലയാമിൻ്റെ ഒരു പ്രസ്താവനയുണ്ട്. ആ പ്രസ്താവന ഇങ്ങനെയാണ് നാം വായിക്കുന്നത്. ആ പ്രസ്താവനയിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഇങ്ങനെയാണ്, യാക്കോവിൽ ഒരു ഉദയ നക്ഷത്രം ഉദിക്കും. അത് കർത്താവ് യേശു ക്രിസ്തുവിനെ കുറിച്ചായിരുന്നു ബിലയാം പറഞ്ഞത്. പക്ഷേ ആ ബിലയാം അവസാനം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു കാഴ്ചയാണ് നാം കാണുന്നത്. ബിലയാം ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാനിടയായി തീർന്നു. ഒരു ഭക്തൻ മരിക്കുന്നത് പോലെ മരിക്കണമെന്ന് ആഗ്രഹിച്ച ബിലയാം ഒരു പ്രശ്നക്കാരനെ പോലെ വാളുകൊണ്ട് വെട്ടേറ്റ് മരിക്കുന്ന കാഴ്ചയാണ് നാം ബിലയാമിൻ്റെ ജീവിതത്തിൽ കാണുന്നത്. കോരക പുത്രന്മാരെ കുറിച്ച് നമുക്കറിയാം. കോരക പുത്രന്മാർ അനുഗ്രഹിക്കപ്പെട്ടപ്പോൾ കോരക് ഭൂമി വാ പിളർന്ന് വിഴുങ്ങിയവരുടെ കൂട്ടത്തിൽ മോശയോടും അഹരോനോടും മത്സരിച്ച് ദൈവത്തിൻ്റെ ആ ലീഡർഷിപ്പിനെ ചോദ്യം ചെയ്ത വ്യക്തിയുടെ ഗണത്തിലാണ് കോരക് പെടുന്നത്. കോരകിനെയും കൂട്ടരെയും ഭൂമി വാ പിളർന്ന് വിഴുങ്ങി, അങ്ങനെ നാശത്തിൻ്റെ പാതയിലേക്ക് യാത്ര ചെയ്ത് പട്ടുപോകാനിടയായിത്തീർന്നു. യൂദായെ കുറിച്ച് നിങ്ങൾക്കറിയാം. യൂദാ യേശുവിൻ്റെ ഒരു ശിഷ്യനായിരുന്നു. കർത്താവ് 12 ശിഷ്യന്മാർക്കും അധികാരം കൊടുക്കുമ്പോഴും യൂദായ്ക്ക് വളരെ വ്യക്തമായി ഒരു അധികാരം കൊടുത്തിരുന്നു. ഭൂതങ്ങളെ പുറത്തിറക്കുവാനും സകല അടയാളങ്ങളും അത്ഭുത പ്രവൃത്തികളും വീര്യപ്രവൃത്തികളും ചെയ്യുവാൻ യൂദായ്ക്കും അധികാരമുണ്ടായിരുന്നു. യൂദായി ഒരു അപ്പസ്തോലനായിട്ടാണ് കർത്താവ് യേശു കണ്ടത്. എന്നാൽ കർത്താവിനെ ഉറ്റിക്കൊടുത്ത് പണം ദ്രവ്യം മോഹിച്ച് മഹാപുരോഹിതന്മാരെ പ്രസാദിപ്പിച്ച് ദൈവത്തിൽ നിന്ന് അകന്ന് ദൈവീക വ്യവസ്ഥകളിൽ നിന്ന് ലംഘിച്ച് നാശത്തിൻ്റെ പാതയിലേക്ക് യാത്ര ചെയ്ത ഒരു യൂദായിയാണ് നാം കാണുന്നത്. അവസാനം യൂദ പട്ടുപോകുന്നതായിട്ട് നാം കാണുന്നുണ്ട്. യൂദായുടെ അവസാനം വളരെ അതിദാരുണമായിരിക്കുന്ന ഒരു അവസാനമായിരുന്നു. സ്വന്തം പ്രാണനെ അതെ നശിപ്പിച്ചുകൊണ്ട് ഈ ലോകത്തിൽ നാശത്തിലേക്ക് പോയി അവസാനിച്ച ഒരു വ്യക്തിയായിട്ടാണ് യൂദായെ കാണുന്നത്. കർത്താവിനെ വിസ്തരിക്കുവാൻ കഴിഞ്ഞ ഒരു മനുഷ്യനായിട്ടാണ് പീലാത്തോസിനെ ചരിത്രത്തിൽ കാണുന്നത്. റോമൻ ഗവർണറായിരിക്കുന്ന പീലാത്തോസിനോട് തൻ്റെ ഭാര്യ പറഞ്ഞു, ആ നീതിമാന്റെ കാര്യത്തിൽ നിങ്ങൾ ഇടപെടരുത്. കഴിഞ്ഞ രാത്രിയിൽ ഞാൻ ആ നീതിമാൻ മുഖാന്തരം വലിയ ദുഃഖത്തിൽ ജീവിച്ച ഒരു വ്യക്തിയാണ്, അതുകൊണ്ട് ആ നീതിമാന്റെ കാര്യത്തിൽ ഇടപെടരുത് എന്ന് പറയുമ്പോഴും ഭാര്യയുടെ വാക്കുകളെ അവഗണിച്ചുകൊണ്ട് കർത്താവ് യേശു ക്രിസ്തു നീതിമാനാണ്, യേശുവിൽ ഒരു കുറ്റമില്ല എന്ന് അറിഞ്ഞിട്ടും യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുവാനോ യേശുവിൽ വിശ്വസിക്കുവാനോ യേശുവിനോട്
തൻ്റെ കുറവുകൾ ഏറ്റുപറയാനോ പീലാത്തോസും യൂദായും കൂട്ടാക്കിയില്ല എന്നാണ് നാം കാണുന്നത്. അവസരങ്ങൾ ഉണ്ടായിട്ടും ജീവിതത്തിലേക്ക് മടങ്ങി വരാതെ നാശത്തിൻ്റെ പാതയിലേക്ക് യാത്ര ചെയ്തവരുടെ പേരാണ് നാം ചിന്തിച്ചത്. നാം ആരുടെ പക്ഷത്താണ് നിൽക്കുന്നത്? നാം വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്ന ഒരു കൂട്ടത്തിലാണോ അതോ നാം നാശത്തിലേക്ക് പിന്മാറുന്ന ഒരു കൂട്ടത്തിലാണോ എന്ന് ഇന്ന് ഈ രാത്രിയിൽ പരിശോധിക്കുക. ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ നല്ല കർത്താവെ, നല്ല സമയത്തിനായി സ്തോത്രം. നാശത്തിലേക്ക് പിന്മാറിയവരെക്കുറിച്ച് അടിയങ്ങളെ കേൾപ്പിച്ചതിനായി സ്തോത്രം. എന്നാൽ വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിച്ച വിശുദ്ധന്മാരുടെ ഗണത്തിൽ ഞങ്ങളും കാണുവാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളുടെ പിന്മാറ്റത്തെ അവിടുന്ന് മാറ്റണമേ. അവിടുത്തെ കൃപയിൽ ഞങ്ങളെ വഴി നടത്തണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. എല്ലാം ക്രിസ്തുയേശുവിനാണ് അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങൾ ഹോപ്പ് ചാനലുമായിട്ടുണ്ടെങ്കിൽ ബന്ധപ്പെടുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.